എന്നിട്ട് അവിടെ പോയി പോയിട്ട് പട്ടി അയച്ചു വിട്ടോ? അവര് അയച്ചു വിട്ടാ ഞാൻ ഓടി തള്ളി ഓടി തള്ളി. എത്ര പട്ടി ഉണ്ടായിരുന്നു? അതൊന്നും എണ്ണാ പോലും സമയം കിട്ടിയില്ല. അയ്യോ ഇങ്ങനെ ഇവിടെ ഒന്ന് ഒറ്റയ്ക്കിരിക്കണം. ഓ നമ്മളെവിടെങ്കിലും സൈഡായിട്ട് ഇരുന്നോളാം. നിങ്ങളിപ്പോ ചങ്ക ചങ്കായ നേരത്തെ തടി കണ്ടപ്പോ ഞാൻ വിചാരിച്ചു രണ്ടും ഇപ്പൊ ഡിവോഴ്സ് ആവുന്നു. നമ്മളങ്ങനെയാണല്ലോ, സ്നേഹിക്കാനാണെങ്കിൽ നമ്മൾ അങ്ങ് സ്നേഹിക്കും. ഇനി ദേഷ്യം വന്നാൽ നല്ല അടിയും ഉണ്ടാക്കും, വിഷമം വന്നാൽ നന്നായിട്ട് കരയുകയും ചെയ്യും. അതിപ്പോ എല്ലാ മനുഷ്യന്മാരും അങ്ങനെയല്ലേ. നല്ല രണ്ട് അടി കൂടിയിട്ട് കുറച്ച് ദിവസമായി. ആ എന്റെ കൈ ധരിക്കാൻ തുടങ്ങിയിട്ടും കുറച്ച് ദിവസമായി. രണ്ടെണ്ണം കിട്ടാത്തതിന് കുഴപ്പമാണ്. എന്തോന്നത് നിക്കണത്? ഇപ്പൊ അഭ്യാസം കാണിക്കുന്നോ? ഷൗലിൻ ടെമ്പിളാ? മെർലിന്റെ കാര്യം എന്താ പറഞ്ഞു? മെർലിൻ അല്ലടാ, ഷൗലിൻ ടെമ്പിളുടെ കാര്യം പറഞ്ഞാണ്. ഷൗലിൻ ടെമ്പിൾ എന്തൊക്കെ വാങ്ങിയ അമ്മായി? പഴം, മുട്ട, പിന്നെ കുറച്ച് ചോക്ലേറ്റ്. ആ അതാണ് നമ്മുടെ അമ്മായി. എവിടെ പോയാലും അമ്മായി നമ്മളെ മറക്കൂല. ഈ സ്നേഹം എന്നും കണ്ടാ മതി. കാണൂലല്ലോ, ഇതെപ്പോ കാണുന്ന സ്നേഹമല്ലേ, അതൊക്കെ അത്രേ ഉള്ളൂ. അല്ല അവിടെ ആരെയും കണ്ടില്ല, പിന്നെ ലച്ചിനെ കണ്ടില്ല. എന്താണ്? ഞാൻ അവിടെ ഇരുന്നപ്പോ വെറുതെ ഇങ്ങോട്ട് ഇറങ്ങി. എന്നാ പിന്നെ അടുക്കളയിലേക്ക് വന്നുകൂടായിരുന്നോ? സുഖമില്ല, ഒന്നും മൂടില്ല. എന്തേറ്റി ഇവിടെ രാവിലെ ഏതോ കൂട്ടുകാര് വിളിച്ചിട്ടുണ്ടായിരുന്നു, അതിനുശേഷം മൂടൗട്ടാ. അത് പിന്നെ ഇപ്പം ഓരോരുത്തർക്കും ഓരോരോ പ്രശ്നങ്ങളും ഇതൊക്കെയാണല്ലോ. കവർ കൊണ്ടുവാ, പഴം നിന്ന് തീർത്ത് കളയല്ലേ. ഇല്ല അമ്മ നോക്കട്ടെ. ഞാനേ ഒരാളെ ഫോൺ ചെയ്യാൻ വേണ്ടി വിട്ടുപോയി, ഫോൺ ചെയ്തിട്ട് വരാം. അടുക്കള പരിപാടി പച്ചക്കറി കട്ടി. എന്നാ ഞാൻ അങ്ങോട്ട് പോട്ടെ. എല്ലാരും പോയാ. എന്തില്ലച്ചു ഇതുറ്റോ മക്കൾക്ക് വിഷമം പോലെ? എന്തെങ്കിലും വിഷമമുണ്ടോ? അല്ല ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ മാറി ഒറ്റക്കൊക്കെ ഇരിക്കണ എന്തെങ്കിലും ഉണ്ടോ? അമ്മയോട് പറ. അതല്ല പുറത്ത് ആരോടെങ്കിലും പറ. ആരോട് പറയാൻ പറ്റിയില്ല, അമ്മയോട് പറയണം എല്ലാ കാര്യവും. ഞാൻ അമ്മയടുത്ത് പറയാറുണ്ടല്ലോ. പറയാറുണ്ട്, പക്ഷെ ഇപ്പൊ നിനക്ക് എന്തോ പ്രശ്നമുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യണം. അതാ ലച്ചുവേ, നിനക്കിപ്പോ കുഴിപ്പള്ളത്ത് പോകാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിർത്തിയേക്കണേ. ഇവിടെ നിൽക്കണ ഇഷ്ടമെന്ന് നീ പറയുകയും ചെയ്ത്. പിന്നെ കുഴിപ്പള്ളത്ത് അച്ഛനും അമ്മയും എന്ന് വെച്ചാൽ നിന്നോട് സ്നേഹക്കുറവില്ല, ഞങ്ങൾ സ്നേഹിക്കുന്ന പോലെ തന്നെയാണ് അവരും നിന്നെ സ്നേഹിക്കണത് അല്ലേ? അല്ലേ? പിന്നെ സിദ്ധു ആണെങ്കിൽ അവനും കുഴപ്പമൊന്നുമില്ല, നല്ല ചെറുക്കനാ. അവൻ എപ്പോഴും നിന്നോട് അങ്ങോട്ട് ചെല്ലാൻ നിർബന്ധിക്കണമുണ്ട്. നിനക്ക് പോകാൻ താല്പര്യമില്ല, പോയി നിന്നാൽ നിനക്ക് അവിടത്തെ എ സി പറ്റണില്ല, അസുഖങ്ങളാണ്, ഇതൊക്കെയാണ് പറയണത്. അതുകൊണ്ടാണ് അവനും ഇപ്പൊ അത് വേണ്ടെന്ന് വെച്ച്. പിന്നെ മക്കൾക്ക് എന്താ വിഷമം? എന്തെങ്കിലും വിഷമം ഉണ്ടോ അമ്മയോട് പറ. നിങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ അമ്മയ്ക്ക് സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുമോ? ലച്ചുവേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അമ്മയോട് പറ. എനിക്ക് ജോലി ചെയ്യാൻ പറ്റണില്ല മക്കളെ അടുക്കളയിൽ നിന്നിട്ട്. നീ എന്താ ഇങ്ങനെ വിഷമിക്കുന്നതെന്ന് ആലോചിച്ചിട്ട് ആദ്യമാണ് ഉള്ളില് എന്തെങ്കിലും സിദ്ധു എന്തെങ്കിലും പറഞ്ഞാ, അല്ലെങ്കിൽ കുഴിപ്പുള്ള അച്ഛനും അമ്മ എന്തെങ്കിലും പറഞ്ഞാ? പെമ്മക്കൾ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് ആദ്യം ഉള്ളില് നീ ഇവർക്ക് എന്താണാവോ പ്രശ്നം? നീ ഭർത്താവായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ, അല്ലെങ്കിൽ അവരുടെ അച്ഛനും അമ്മയായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ, നീ സാമ്പത്തികത്തിൻ്റെ കാര്യം പറഞ്ഞ് എന്തെങ്കിലും ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? ഇതൊക്കെ ഓർത്തിട്ട് ആദ്യമാണ് ലച്ചു, ഒന്ന് മനസ്സിലാക്ക്. ഇങ്ങനെ മാറിയിരിക്കുമ്പോൾ എനിക്കെന്തെങ്കിലും സമാധാനം കിട്ടണ്ടേ? നമ്മളെ വിഷമമൊന്നും ആർക്കും മനസ്സിലാക്കണ്ടല്ലോ. എന്തെങ്കിലും ഉണ്ടോ എന്നോട് പറയാൻ പറഞ്ഞാൽ അത് പറയേയില്ല. നീ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഈ ഫോണിൽ ഒരേന്നാ പറയണതുണ്ട്, അതൊക്കെ ഞാൻ ശ്രദ്ധിക്കുമ്പോൾ എനിക്ക് എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവും. ഒന്ന് പറഞ്ഞുകൂടെ, മനസ്സിലാക്കിക്കൂടെ ഒരു തള്ളയുടെ വിഷമം? അതിന് എനിക്ക് വിഷമമൊന്നുമില്ല, ഞാൻ ഫുൾ ഹാപ്പിയാ. എനിക്കെന്താ പ്രശ്നം? എന്റെ അമ്മ ഞാൻ കുഴിപ്പുളത്ത് പോകത്ത എന്താണെന്നറിയോ? അവിടെ പോയി കേട്ട് അവിടുത്തെ ജോലി മൊത്തം ചെയ്യേണ്ട വരും. ഇവിടെയാകുമ്പോൾ ഒരു കുഴപ്പമില്ല, രാവിലെ എണീക്കുക, ഒരു 10-11 മണിയാകുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കുക, അതുണ്ടാക്കി തരാൻ അമ്മയുണ്ട്, ഗൗരിയമ്മയുണ്ട്, വീട്ടിലൊരു പണി എടുക്കണ്ട. പിന്നെ ആ പാറോനെ മാത്രം നോക്കിയോ, എനിക്കെന്താ ഇവിടെ കുറവ്? ഒരു കുറവില്ല, ഫുൾ ഹാപ്പി. പിന്നെ അവളുടെ കഥ കേട്ടപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് സങ്കടമായിരുന്ന കുറച്ച് ശരിയാണ്. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റി, അതാണ് അമ്മ കേട്ടത്. അല്ലാതെ എനിക്കൊരു പ്രശ്നമൊന്നുമില്ല. നിന്റെയൊക്കെ കുഴപ്പമെന്താണെന്നറിയാമോ? തിന്നിട്ട് എല്ലിനടെ കയറിയിട്ടാ
ഒരു പണിയില്ലല്ലോ നിനക്ക്. അതിന്റെ കുറവാണ് നീ കാണിച്ചു വിടണ. വല്ലവന്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അതും ആലോചിച്ചിരുന്നിട്ട് ബാക്കി തന്നെ വിഷമിപ്പിക്കണോ. പോയി ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.